ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ രണ്ട് അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ആണ് നമ്മളങ്ങനെ ഒരുപാടൊന്നും ട്രൈ ചെയ്യാത്ത രണ്ട് ഐറ്റം ഐറ്റമാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് മുന്തിരി ജ്യൂസ് അടിക്കുവാണ് അതായത് നമ്മൾ ഈ ഒരു പച്ച കളറുള്ള മുന്തിരി പലർക്കും ഈ ഒരു മുന്തിരി ജ്യൂസ് അടിക്കുന്ന കാര്യം തന്നെ അറിയത്തില്ല പക്ഷേ ഈയൊരു മുന്തിരി ജ്യൂസ് അടിച്ചിട്ടൊന്ന് കുടിച്ച് നോക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇതാ കഴുകിയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ആ ഒരു റോസ് കളർ മുന്തിരി ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം ഇതാ ഞാൻ അതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുതിരി ഇപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ഒക്കെ ചേഞ്ച് ആയിട്ട് തുടങ്ങിയത് അപ്പോൾ ഇത് നമ്മുടെ വെള്ളം എല്ലാം നന്നായിട്ടെന്നെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് തിളച്ചിട്ട് ഈ ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റിക്കിടുന്നവരെ നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ മുന്തിരി നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരുന്നവരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഇപ്പം ഞാൻ ഇനി ഫ്ലെയിം എല്ലാം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഈ മുന്തിരികളെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വേർത്ത് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് നമ്മളിത് ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ അത് നല്ലപോലെ തന്നെ ചൂടെ എല്ലാം അറിയുന്നതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് എടുക്കാം അപ്പം ഇത് നമ്മൾ മുഴുവനായിട്ട് ഇട്ടിട്ട് അങ്ങ് ജ്യൂസ് അടിക്കാനായിട്ട് പോവുകയാണെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മളിത് എടുത്ത വെള്ളം തന്നെ കൊടുത്താൽ മതി പിന്നെ ഇത് ഞാനൊരു റോബസ്റ്റാ പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഐസ് ക്യൂബ്സ് ആണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം അതാ നന്നായിട്ട് തന്നെ അറിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കണം കുരുവൊന്നുമില്ല ഇല്ല നമ്മൾ ഈ ഒരു മുന്തിരിയിൽ എന്നാലും നമുക്കിതിൻ്റെ ആ ഒരു തൊലിയെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇതായത് കണ്ടില്ലേ അരിച്ചിട്ട് ലാസ്റ്റ് നമുക്കിത് ഇതേപോലെ കുറച്ചൊന്ന് മിച്ചം വരും ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നല്ല സിംപിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലിൻ ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് നിങ്ങൾ ഈ ഒരു മുന്തിരി വെച്ചിട്ട് ജ്യൂസ് അടിച്ച് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ ടേസ്റ്റിലൊന്നും മറ്റേ ആ ഒരു മുന്തിരി ജ്യൂസുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി നമുക്ക് അടുത്ത ജ്യൂസ് എന്താണെന്ന് നോക്കാം അടുത്ത ജ്യൂസ്താ നമ്മൾ പേരക്കയാണ് ജ്യൂസ് അടിക്കാനായിട്ട് പോകുന്നത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പേരക്കയാണ് അപ്പം ഈ ഒരു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം പാലൊന്ന് സെറ്റ് ചെയ്ത് ഐസാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഷേക്ക് അടിക്കുന്ന പോലെയാണ് ഇത് അടിച്ചെടുക്കുന്നത് ശേഷം അതിനുശേഷം പാലിതാ നമ്മൾ മിക്സിൽ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു പേരക്കയും അരിഞ്ഞത് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് കുറ ഉൾപ്പെടെ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുക്കും ുന്നത് ഇനി ഇതൊന്നും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഈ ഒരു ടൈമിൽ നമ്മൾ പാലും കൂടി കട്ടാക്കി ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടാണ് ഇത് കിട്ടുന്നത് നമ്മൾ സാധാരണ ഷാർജ ഷേക്കും മാംഗോ ഷേക്കും ഒക്കെ അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയില്ലേ അതേ രീതിയിലാണ് നമുക്ക് ഈ ഒരു പേരക്ക വെച്ചിട്ട് ചേമ്പുളക് കിട്ടുന്നത് ഇതും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം കാരണം നമ്മൾ ഇതിനകത്തുള്ള ആ ഒരു കുരുവും എല്ലാം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അവസാനം ഞാനിത് ആ ഒരു മിക്സിയിലെ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ജ്യൂസും നല്ല കിഡിലൻ ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്യാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് അത്യാവശ്യം വേറെ നിറയാനായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഷെയ്ക്ക് തന്നെയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഇന്ന് കാണിച്ച ഒരു രണ്ട് ഡ്രിങ്കും ഒരുപാടൊന്നും നമ്മൾ ഒന്നാലൊന്നും ട്രൈ ചെയ്യാത്തൊരു ആണ് ഇനി ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് പറയണേ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിലുള്ള അതിൻ്റെ അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളേതിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് ഇതാണ് പിസ്ത ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതൊന്നും ഇതിന് പുറത്തേക്ക് ഒന്ന് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇടക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചൊന്ന് ടേസ്റ്റ് ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം തന്നെ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ